ഹരിയോ എല്ലാവർക്കും നമസ്കാരം. എസ് പി വൈ എസ് എൻ വൈ സി മലയാളം ഓൺലൈൻ നാരായണീയം അധ്യയനം 17-ാം ദിവസത്തിലേക്ക് എല്ലാ യോഗ ബന്ധുക്കളെയും ഭക്തിപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ദശകം 7, ബ്രഹ്മാവിന്റെ തപസും വൈകുണ്ഠ സ്വരൂപവും. ശ്ലോകം 6 മുതൽ 10 വരെയാണ് പഠനം നടത്തുന്നത്. ഭഗവാന്റെ നിർദ്ദേശപ്രകാരം 1000 സംവത്സരം തപസ് ചെയ്തതിന്റെ ഫലമായി ബ്രഹ്മദേവന് വൈകുണ്ഠ ദർശനം ലഭിച്ചു. വൈകുണ്ഠത്തിൽ ലക്ഷ്മി ദേവി ബ്രഹ്മാവിനെ കാഴ്ചയേകി. അനന്തശയനിയായ ഭഗവാൻ സൃഷ്ടികർമ്മം നടത്തുവാൻ ബ്രഹ്മദേവന് അനുഗ്രഹം നൽകി. അതാണ് 6 മുതൽ 10 വരെയുള്ള ശ്ലോകങ്ങൾ മെൽപ്പത്തൂർ വിവരിച്ചിട്ടുള്ളത്. ഇവിടെ ഇന്ന് ചാൻറ്റിങ് ഗൈഡൻസ് നൽകുവാനായി ജയശ്രീ കൃഷ്ണകുമാറൊക്കെയാണ്. റെപ്പിറ്റീഷൻ സിന്ധു പ്രമോദക്ക, വിവരണം നൽകുന്നതിന് രമാനായർ അക്ക, ബാക്കപ്പിനായി സിന്ധു അനന്തു അക്ക. പാരായണം ചെയ്യാനും വിവരണം തരാനും പ്രഗത്ഭരായ വ്യക്തികളാണ് ഇവരെയും നാലുപേരെയും ജയശ്രീ അക്ക, ജയശ്രീ കൃഷ്ണകുമാർ അക്കയും സിന്ധു പ്രമോദ് അക്ക, രമാനായർ അക്ക, മൂന്ന് പേരെയും ഭക്തിപൂർവം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഹരിയോ മക്ക. അഗജാനന പത്മാർക്കം ഗജാനന മഹർനിശം അനേകദന്തം ഭക്താനാം ഏകദന്തമുപസ്മരേ ശ്രീ മഹാഗണപതീ നമഃ. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണീ വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിനാം നിധയേ സർവവിദ്യാനാം ശ്രീദക്ഷിണാമൂർത്തയേ നമഃ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരീ നാരായണീ നമോസ്തുതേ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. ഭൂതനാദ സദാനന്ദ സർവഭൂതദയാപരാ രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേ തുഭ്യം നമോ നമഃ. ഷഡാനനം കുങ്കുമരക്തവർണം മഹാമതിം ദിവ്യമയൂരവാഹനം രുദ്രേശ്യ സൂനം സുരസൈന്യനാഥം ഗുഹം സദാഹം ശരണം പ്രപദ്യേ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായം പദേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശം അനിശം ഹൃദി ഭാവയാമി. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. സംസാരസാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ കർമ്മഗ്രാഹഗഹീതംഗം മാം ഉദ്ധര ഭവാർണവാദ.
विद्युच्चन्द्रनिभं वपुकमलजा वैकुण्ठयोरेकदां प्राप्तं स्नेहवशेन रत्नविलसत् भूषाम्बरालङ्कृतां विद्यापङ्कजदर्पणान् मणिमयं कुम्भं सरोजं गदां शङ्खं चक्रम् अमुनिबिभ्रदं इमं वन्दे श्रियै सर्वदा कोमलं कूजयन् वेणुं श्यामलोयं कुमारगा वेदवेद्यं परब्रह्म वसताम्बुजधूममा श्रीकृष्णगोविन्द हरे मुरारे श्रीनाथ नारायण वासुदेव श्रीकृष्णगोविन्द हरे मुरारे श्रीनाथ नारायण वासुदेव श्रीकृष्ण गोविंद हरे मुरारे श्रीनाथ नारायण वासुदेव श्रीमद् नारायणीयम् दशकम् ഏഴ് ബ്രഹ്മാവിന്റെ തപസ്സും വൈകുണ്ഠ ദർശനവും ആണ്. അതിൽ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള ശ്ലോകങ്ങൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് ആറ് മുതൽ പത്ത് വരെയുള്ള ശ്ലോകങ്ങളാണ്. ആദ്യം ആറാമത്തെ ശ്ലോകം, പദച്ഛേദം നാനാ ദിവ്യവധു ജനൈഹി അഭിവൃത വിദ്യുത് ലതാതുല്യ വിശ്വ ഉന്മാദന ഹൃദ്യ ഗാത്രലതയാ വിദ്യോദിതാ ശാന്തര ത്വത് പാദാംബുജ സൗരഭൈക കുതുക ലക്ഷ്മീ സ്വയം ലക്ഷ്യതേ യസ്മിൻ വിസ്മയനീയ ദിവ്യവിഭവം തത് തേ പദം ദേഹി മേ. അതാണ് പദഛേദം. നമുക്കിത് ഈ ആറാമത്തെ ശ്ലോകം ഓരോ ഈ രണ്ട് ലൈൻസ് വെച്ച് പാരായണം ചെയ്യും. നാനാദിവ്യവധൂജനൈഹി അഭിവൃതാം വിദ്യുത്ലതാതുല്യയാ വിശ്വോന്മാദന ഹൃദ്യഗാത്രലതയാ വിദ്യോദിതാശാന്തരാനാദിവ്യവധൂജനൈരഭിവൃത്താ വിദ്യുത്ലതാതുല്യയാ വിശ്വോന്മാദന ഹൃദ്യഗാത്രലതയാ വിദ്യോദിതാശാന്തരാ ത്വത്പാദാംബുജ സൗരഭൈക കുതുക ലക്ഷ്മീ സ്വയം ലക്ഷ്യതേ യസ്മിൻ വിസ്മയനീയ ദിവ്യ വിഭവം തത്തേ പദം ദേഹി മേ. ത്വത്പാദാംബുജ സൗരഭൈക കുതുക ലക്ഷ്മീ സ്വയം ലക്ഷ്യതേ യസ്മിൻ വിസ്മയനീയ ദിവ്യ വിഭവം തത്തേ പദം ദേഹി മേ. എല്ലാ ശ്ലോകങ്ങളും നാനാ ദിവ്യവധൂ ജനൈരഭിവൃതാ വിദ്യുത്ലതാതുല്യയാ വിശ്വോന്മാദന ഹൃദ്യഗാത്രലതയാ വിദ്യോദിതാശാന്തരാ ത്വത്പാദാംബുജ സൗരഭൈക കുതുകാം ലക്ഷ്മീ സ്വയം ലക്ഷ്യതേ യസ്മിൻ വിസ്മയനീയ ദിവ്യ വിഭവം തത്തേ പദം ദേഹി മേ. നാനാ ദിവ്യവധൂജനൈരഭിവൃതാ വിദ്യുല്ലതാതുല്യയാ വിശ്വോന്മാദന ഹൃദ്യഗാത്രലതയാ വിദ്യോദിതാ ശാന്തരാ ത്വത്പാദാംബുജ സൗരഭൈക കുതുക ലക്ഷ്മീ സ്വയം ലക്ഷ്യതേ യസ്മിൻ വിസ്മയനീയ ദിവ്യ വിഭവം തത്
ते पदम यहि मे हरिओम എല്ലാവർക്കും നമസ്കാരം ഇവിടെ നമ്മൾ കാണുന്നത് ആ വൈകുണ്ഠത്തിലെ ലക്ഷ്മി ദേവി എങ്ങനെ വിലസുന്നു എന്നാണ് അപ്പൊ നമുക്കറിയാം ആ പാലാഴി കടയുമ്പോഴാണ് ഓരോ കാര്യങ്ങൾ വന്ന സമയത്ത് ലക്ഷ്മി ദേവിയും വന്നിട്ടുണ്ടായിരുന്നു വരണമാല്യവുമായിട്ടാണ് വന്നത് അങ്ങനെ ഇവിടെ എത്തി നോക്കുമ്പോ പലരും പലരും കഴുത്ത് നീട്ടാണ് ദേവന്മാരായാലും മറ്റു പലരും ദേവിക്ക് ആ വരണമാല്യം ഇട്ട് തരാനായി കഴുത്ത് നീട്ടുന്നു പക്ഷെ ദേവി ആർക്കും കൊടുക്കുന്നില്ല ദേവി തെരയായിരുന്നു അവിടെ അത് ഉചിതമായ ആ കഴുത്തിൽ തന്നെ എത്തണം എന്നുള്ള ഒരു ബോധം ഉള്ളത് കൊണ്ട് തന്നെ ദേവി ശരിയായ ആളിനെ തെരയായിരുന്നു അങ്ങനെയാണ് ആ സാത്വിക ഭാവത്തിൽ ഇരിക്കുന്ന ഒരാഗ്രഹവും ഇല്ലാതിരിക്കുന്ന ഒരു ആശയൊന്നും ഇല്ലാതിരിക്കുന്ന ആ നാരായണ മൂർത്തിക്കായിക്കൊണ്ട് ദേവി ആ മാല്യം ചാർത്തുകയാണ് ചെയ്യുന്നത് അപ്പോ നമ്മള് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല ആ ഭഗവാൻ തന്നെ ഓരോരുത്തർക്ക് നിശ്ചിതമായി ഓരോരുത്തരെ വെച്ചിട്ടുണ്ട് എന്ന് നമുക്ക് അറിയാവുന്നതാണ് ഇതിന് ഇപ്പൊ ഇവിടെ ശ്ലോകം വായിക്കാം നാനാ ദിവ്യ വധൂജനൈഹി അഭിവൃത നാനാ ദിവ്യ സ്ത്രീകളാൽ അഭിവൃത പരിവൃതയായിരിക്കുകയാണ് ദേവി ചുറ്റപ്പെട്ടിരിക്കുകയാണ് അതിന് നടുവിലായിട്ടാണ് ദേവി ഒരുപാട് തോഴിമാരും പല ദിവ്യ സ്ത്രീകളാലും പരിവൃതയായിരിക്കുന്ന ദേവി എന്താണ് പറയണേ വിദ്യുല്ലതാ തുല്യ വിദ്യു ആ വൈദ്യുതി മിന്നൽ കൊടി പോലെ മിന്നൽ കൊടി ഒരു ലതയായിട്ട് ഒരു വള്ളിയായിട്ട് മാറിയാൽ എങ്ങനെ ഇരിക്കും അതുപോലെ വിശ്വ ഉന്മാദന ഹൃദയ ഗാത്രലതയ വിശ്വത്തെ മുഴുവനും ഉന്മാദനം ചെയ്തുകൊണ്ട് ആഗ്രഹം ആ ആഗ്രഹിച്ചുകൊണ്ട് ഉള്ള ഹൃദയ ഗാത്രലതയ ആ വള്ളി പോലെയാണ് ദേവിയുടെ ശരീരം വളരെ സുന്ദരമായിരിക്കുന്ന ആ ശരീരം വിദ്യോദിതാശാന്തര ആഗ്രഹിച്ചുകൊണ്ട് ത്വത് പാദാംബുജ സൗരഭൈഹി പുതുകാത് അവിടെ എന്താ പറയണേ ദേവി ആ മിന്നൽ കൊടി പോലെ ഓരോ ഭക്തന്മാരും വിളിക്കുമ്പോ ദേവി ഓടിയെത്തും ഒരു മിന്നൽ കൊടി വരുന്ന പോലെ വന്ന് കാര്യം നടത്തി ദേവി എപ്പോഴും എവിടെയായിരിക്കുന്നാണ് പറയണേ ആ വൈകുണ്ഠത്തിലാണ് വികുണ്ഠതയില്ലാത്ത ആ ലോകം വൈകുണ്ഠം ആ വൈകുണ്ഠത്തിൽ ആരാണ് നാരായണ മൂർത്തിക്ക് സമീപമാണ് ദേവി ദേവിക്ക് എപ്പോഴും ആ ഭഗവാനെ സേവിക്കാനുള്ള ആ ഒരു ആഗ്രഹമാണ് അവിടെ കാണിക്കുന്നത് ത്വത്പാദാംബുജ സൗരഭൈക കുതുകാ ലക്ഷ്മി സ്വയം ലക്ഷ്യതേ ത്വത് പാദാംബുജ ഭഗവാനെ അങ്ങയുടെ പാദാംബുജത്തെ പാദമാകുന്ന ആ അംബുജത്തെ ആ താമരയുടെ സൗരഭം കൊണ്ട് സന്തോഷാധിക്യത്താ ലക്ഷ്മി സ്വയം മറന്നുകൊണ്ട് അങ്ങയുടെ പാദാംബുജത്തിൽ എത്തുകയാണ് യസ്മിൻ വിസ്മയനീയ ദിവ്യ വിഭവം തത്തേ പദം ദേഹിമേ അപ്പൊ വട്ടതിരിപ്പാട് പറയാണ് ഭഗവാനെ ആ ലക്ഷ്മി ദേവി പോലും എല്ലാം മറന്ന് അങ്ങയെ സേവിച്ചിരിക്കുന്നു ആ ഒരു വൈകുണ്ഠ ലോകം എനിക്കും ദേഹിമേ തന്നാലും എന്ന് പറയാണ് അപ്പൊ ഇവിടെ മുഴുവനും വട്ടതിരിപ്പാട് ഓരോന്ന് അങ്ങനെ ആവശ്യപ്പെടുകയാണ് ഭഗവാനോട് ചെയ്യുന്നത് എനിക്ക് ആ വൈകുണ്ഠ ലോകത്തെ തന്നാലെന്ന് അപ്പൊ ഇവിടെ നമ്മള് ആ ദേവിയുടെ ആ ലക്ഷ്മിയുടെ ആ ഒരാഗ്രഹമാണ് സ്വന്തം ഭർത്താവിനെ സ്നേഹിച്ചുകൊണ്ട് ആ പാദത്തെ സേവിച്ചുകൊണ്ട് മറ്റെല്ലാം മറന്ന് ഭഗവാനെ സേവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഭഗവാനോ ആ മാറിടം കൊടുത്ത് വാമഭാഗം കൊടുത്തിരിക്കുകയാണ് മുഴുവനും ലക്ഷ്മിക്ക് അപ്പൊ ഇത് തന്നെ നമ്മളിലൊക്കെ കാണുക അല്ലെ പല വീടുകളിലും കാണാം അവിടെ കുക്കിങ്ങിനൊക്കെ ആളെ വെച്ചിണ്ടാവും ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കും പക്ഷെ ചില സ്ത്രീകള് ആ ഭർത്താവിന് തന്റെ കൈകൊണ്ട് ഉണ്ടാക്കിയ ഒരു കപ്പ് ചായയോ അല്ലെങ്കിൽ ഭക്ഷണമോ കൊടുക്കാനുള്ള ഒരാഗ്രഹം കാണും അവർക്ക് അപ്പൊ അവരത് നല്ല പോലെ പാദസേവനം ചെയ്ത് അർപ്പിക്കുന്നത് നമുക്ക് പലപ്പോഴും കാണാം പലരെങ്ങനെയാണ് ആര് കൊടുത്താലും കുഴപ്പമില്ല എന്നുള്ളൊരു ഭാവത്തില് തനിക്ക് വേലയൊന്നും ചെയ്യണ്ട എന്നുള്ളൊരു ഭാവത്തിൽ അവിടെ ഇരിക്കും കുക്കിനെ വെച്ച് കഴിഞ്ഞാൽ അവരെല്ലാം ചെയ്യട്ടെ എന്നുള്ള ഭാവം അതല്ല നമ്മൾ ചെയ്യേണ്ടുന്ന കർമ്മങ്ങൾ നമ്മൾ ചെയ്തേ പറ്റുള്ളൂ അതിനാണ് നമ്മൾ ഇതുവരെയും ഭഗവത്ഗീതയിലും പഠിച്ചു വന്നത് ഓരോ കർമ്മങ്ങൾ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നു അത് നമ്മൾ കൃത്യമായി സന്തോഷമായി
ചെയ്യാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതും കൂടിയാണ് ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നത്. ഇനി നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. പരിച്ഛേദം ശ്ലോകം 6. തദ് അത്ര ഏവം പ്രതിദർശിതേ നിജപദേ രത്നാസനാത് അധ്യാസിതം ഭാസ്വത് കോളി ലസത് കിരീടകടകാദി ആകൽപ ദീപ്രാകൃതി ശ്രീവത്സാങ്കിതം ആത്ത കൗസ്തുഭ മണി ഛായ അരുണം കാരണം വിശ്വേഷാം തവ രൂപം ഐക്ഷതവിധി തത് തേ വിഭോ ഭാതു മേ എന്നാണ് പദച്ഛേദം. നമുക്ക് ശ്ലോകം നോക്കാം. തത്രൈവം പ്രതിദർശിതേ നിജപദേ രത്നാസനാധ്യാസിതം തത്രൈവം പ്രതിദർശിതേ നിജപദേ രത്നാസനാധ്യാസിതം ഭാസ്വത് കോടിലസത് കിരീട കടകാൽ ആകൽപദി പ്രാകൃതി കോടിലസത് കിരീട കടകാൽ ആകൽപദി പ്രാകൃതി ശ്രീവത്സാങ്കിതമാത്ത കൗസ്തുഭമണി ഛായാരുണം കാരണം ശ്രീവത്സാങ്കിതമാത്ത കൗസ്തുഭമണി ഛായാരുണം കാരണം വിശ്വേഷാം തവ രൂപമൈഷദ വിധിം തത്തേ വിഭോ ഭാതു മേ വിശ്വേഷാം തവ രൂപമൈക്ഷത വിധിഃ തത്തേ വിഭോ ഭാതു മേ തത്രൈവം പ്രതിദർശിതേ നിജപദേ രത്നാസനാധ്യാസിതം ഭാസ്വത് കോടിലസത് കിരീട കടകാത് ആകൽപദി പ്രാകൃതി തത്രൈവം പ്രതിദർശിതേ നിജപദേ രത്നാസനാധ്യാസിതം ഭാസ്വത് കോടിലസത് കിരീട കടകാദ്യാകൽപദി പ്രാകൃതി ശ്രീവത്സാങ്കിതമാത്ത കൗസ്തുഭമണി ഛായാരുണം കാരണം വിശേഷാം തവ രൂപമൈഷദ വിധിം തത്തേ വിഭോ ഭാതു മേ ശ്രീവത്സാങ്കിതമാത്ത കൗസ്തുഭമണി ഛായാരുണം കാരണം വിശേഷാം തവ രൂപമൈക്ഷത വിധി തത്തേ വിഭോ ഭാതു മേ തത്രൈവം പ്രതിദർശിതേ നിജപദേ രത്നാസനാധ്യാസിതം ഭാസ്വത് കോടിലസത് കിരീട കടകാദ്യാകൽപദി പ്രാകൃതി ശ്രീവത്സാങ്കിതമാത്ത കൗസ്തുഭമണി ഛായാരുണം കാരണം വിശ്വേഷാം തവ രൂപമൈക്ഷത വിധിം തത്തേ വിഭോ ഭാതു മേ തത്രൈവം പ്രതിദർശിതേ നിജപദേ രത്നാസനാധ്യാസിതം ഭാസ്വത് കോടിലസത് കിരീട കടകാദ്യാകൽപദി പ്രാകൃതി ശ്രീവത്സാങ്കിതമാത്ത കൗസ്തുഭമണി ഛായാരുണം കാരണം വിശ്വേഷാം തവ രൂപമൈക്ഷത വിധി തത്തേ വിഭോ ഭാതു മേ. ഇവിടെ ഈ ശ്ലോകത്തിൽ പറയുന്നത് ബ്രഹ്മാവ് ആ വിഷ്ണുവിന്റെ രൂപം ദർശിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നേരത്തെ നമ്മൾ പഠിച്ചു വിഷ്ണുവിന്റെ നാഭി കമലത്തിൽ നിന്ന് ബ്രഹ്മാവ് അവതരിക്കുന്നു. അവിടെ ആരെയും കണ്ടില്ല എന്നത് കൊണ്ട് തന്നെ ആ നാല് വശങ്ങളിലേക്കും നോക്കുകയാണ് ചെയ്തത്. അപ്പൊ
അങ്ങനെ നാല് വശങ്ങളിലേക്ക് നോക്കിയത് കൊണ്ട് അവിടെ ബ്രഹ്മാവിന് നാല് മുഖം ഉണ്ടായി എന്ന് പറയുന്നു. അങ്ങനെ ഒന്നും മനസ്സിലാവാതെ ഇരിക്കുമ്പോഴാണ് തപ തപ എന്നുള്ള ഒരു ശബ്ദം കേൾക്കുന്നത്. തപ എന്നതിന് വേറൊരർത്ഥം കൂടിയുണ്ട്. ത എന്ന് പറഞ്ഞാൽ ആറ്, നമ്മുടെ കാക്ക ഗംഗങ്ങ അതിലെ ആറാമത്തെ വരുന്നു. പ എന്ന് പറയുമ്പോ പിന്നെ പതിനഞ്ച് അല്ല, ത എന്നത് പതിനാറും പിന്നെ പ അതിനോട് ചേർന്ന് അഞ്ചും, അങ്ങനെ 21. അപ്പൊ അവിടെ 21 തത്വങ്ങളെയാണ് പറഞ്ഞു കൊടുക്കുന്നത് ബ്രഹ്മാവിന് എന്നും കൂടെ പറയുന്നുണ്ട്. അപ്പൊ തപ തപ എന്നുള്ള ഒരു വാക്യത്തെ കേൾക്കുന്നു. അങ്ങനെ ബ്രഹ്മാവ് സംവത്സരങ്ങളോളം തപസ് ചെയ്തുകൊണ്ട് ഇരുന്നു. അങ്ങനെയാണ് മഹാവിഷ്ണു പ്രത്യക്ഷമാവുകയാണ് ചെയ്യുന്നത്. അപ്പോ ബ്രഹ്മാവിന് എന്താ കൊടുത്തത്? സൃഷ്ടികർമ്മമാണ് കൊടുത്തത്. അപ്പൊ തത്ര ഏവം പ്രതിദർശിതേ നിജപദേ, അങ്ങയുടെ ആ രൂപം കണ്ടുകൊണ്ട്, എങ്ങനെയായിരുന്നു ആ രൂപത്തെയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. ഇത് നമ്മളെ രണ്ടാമത്തെ അധ്യായത്തിലും പഠിച്ചു, സൂര്യസ്പർദ്ധി കിരീടമൂർദ്ധതിലക പ്രോത്ഭാസി ബാലാന്തരം പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇവിടെയും ആ ഭാസ്വത് കോടി 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 സൂര്യന്മാരുടെ ആ പ്രകാശം പരത്തുന്ന പോലെ ഉള്ള ലസത് കിരീടം കടകം, കടകം എന്ന് പറഞ്ഞ വള, കങ്കണം, ദീപ്രാകൃതി, ശ്രീവത്സാംഗീതം, ഇതോടൊപ്പം എന്താണ് കൗസ്തുഭമണിയുടെ പ്രകാശം, അതുപോലെ ശ്രീവത്സാംഗീതം, അത് നമുക്കറിയാം മാറിലെ ആ ശ്രീവത്സം എന്ന മറുക് അതെങ്ങനെയായിരുന്നു ബ്രഹ്മപുത്രനായ ഭൃഗു മഹർഷി ചവിട്ടിയത്, അതുപോലും ഭഗവാൻ ഒരു ആഭൂഷണമായി മാറിയിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ആ ഭഗവാൻ ആ മിന്നിക്കൊണ്ട് ദിക്കുകളെ പോലും കാണാനില്ല, അത്രയും പ്രകാശമയമായിരിക്കുന്ന ആ ഭഗവാനെ കാണുകയാണ് ചെയ്യുന്നത്. വിശേഷം വിശേഷമായിരിക്കുന്ന ആ തവ രൂപം, അങ്ങയുടെ രൂപത്തെ ഈക്ഷത എന്ന് പറയാണ് കണ്ടു. ആര്? വിദിഹി, ബ്രഹ്മാവ് കാണുകയാണ്. തത് തേ വിഭോ ബാധുമേ, എങ്ങനെയാണ് ബാധു പ്രകാശമയമായിരിക്കുന്ന ആ രൂപത്തെ ആ ബ്രഹ്മാവ് കാണുന്നു, അതാണ് ഇവിടെ വർണ്ണിക്കുന്നത്. അടുത്ത ശ്ലോകത്തിലേക്ക് നമുക്ക് പോകാം. ശ്ലോകം 8 പരിച്ഛേദം. കളായ കോമള രുചിചക്രേണ ചക്രം ദിശാം ആവൃണ്വാനം ഉദാര മന്ദഹസിത സ്യന്ദ പ്രസന്ന ആനനം രാജത് കമ്പു ഗദ അരി, രാജത് കമ്പു ഗദ അരി പങ്കജധര ശ്രീമത് ഭുജാമണ്ഡലം സ്രഷ്ടു സ്തുഷ്ടികരം വപു സ്തവ വിഭോ മത് രോഗം ഉദ്വാസയേത് ഉദ്വാസയേത്. കാളാംബോധകളായ കോമള രുചി ചക്രേണ ചക്രം ദിശാം, കാളാംബോധകളായ കോമള രുചി ചക്രേണ ചക്രം ദിശാം ആവൃണ്വാനമുദാര മന്ദഹസിത സ്യന്ദ പ്രസന്നാനനം, ആവൃണ്വാനമുദാര മന്ദഹസിത സ്യന്ദ പ്രസന്നാനനം രാജകമ്പുഗദാരി പങ്കജധര ശ്രീമദ്ഭുജാമണ്ഡലം, രാജകമ്പുഗദാരി പങ്കജധര ശ്രീമദ്ഭുജാമണ്ഡലം സ്രഷ്ടുസ്തുഷ്ടികരം വപുസ്തവ വിഭോ മദ്രോഗമുദ്വാസയേത്, സ്രഷ്ടുസ്തുഷ്ടികരം വപുസ്തവ വിഭോ മദ്രോഗമുദ്വാസയേത്. കാളാംബോധകളായ കോമള രുചി ചക്രേണ ചക്രം ദിശാം ആവൃണ്വാനമുദാര മന്ദഹസിത സ്യന്ദ പ്രസന്നാനനം,
കാളാംബോധകളായ കോമളരുചി ചക്രേണ ചക്രം ദിശാം രാജകമ്പുഗധാരിപങ്കജധരാ ശ്രീമദ്ഭുജാമണ്ഡലം സ്രഷ്ടുസ്തുഷ്ടികരം വപോസ്തവ വിഭോ മദ്രോഗമുദ്വാസയേത്. രാജകമ്പുഗധാരി പങ്കജധര ശ്രീമദ്ഭുജാമണ്ഡലം സ്രഷ്ടുസ്തുഷ്ടികരം വപുസ്തവ വിഭൂ മദ്രോഗമുദ്വാസയേത്. കാളാംബോധകളായ കോമളരുചി ചക്രേണ ചക്രം ദിശാം രാജകമ്പുഗധാരി പങ്കജധര ശ്രീമദ്ഭുജാമണ്ഡലം സ്രഷ്ടുസ്തുഷ്ടികരം വപോസ്തവ വിഭോ മദ്രോഗമുദ്വാസയേ. കോമളരുചി ചക്രേണ ചക്രം ദിശാം ആവൃണ്വാനമുദാരമന്ദഹസിതസ്യന്തപ്രസന്നാനം രാജകമ്പുഗധാരി പങ്കജധര ശ്രീമദ്ഭുജാമണ്ഡലം സ്രഷ്ടുസ്തുഷ്ടികരം വപുസ്തവ വിഭൂ മദ്രോഗമുദ്വാസയേത്. ഇവിടെ പറയുന്നു വീണ്ടും അത് തന്നെയാണ് പറയുന്നത്. ഭഗവാനെ കണ്ടു, എങ്ങനെയായിരുന്നു ആ ഭഗവാൻ പറയണ സർവാഭരണ വിഭൂഷതനായിരിക്കുന്ന ആ ഭഗവാന്റെ ആ ആഭരണങ്ങളുടെ ഒക്കെ ശോഭ എങ്ങനെയായിരുന്നു. സർവ ദിക്കുകളെയും ആവരണം ചെയ്തുകൊണ്ട് ദിക്കുകളൊന്നും കാണാത്ത വിധത്തിൽ തന്നെ എന്താണ് കാളാംബോധ കളായ കോമള രുചി. കാളാംബോധം എന്ന് പറഞ്ഞാല് ആ കാർമേഘം, കാർമേഘ വർണ്ണനായിരിക്കുന്ന ആ ഭഗവാന്റെ കോമളമായ ആ ശരീരം എങ്ങനെയായിരുന്നു. ചക്രേണ ചക്രം ദിശാം, ദിശകൾ ഒന്നും തന്നെ കാണാത്ത വിധത്തിൽ എല്ലാ ദിക്കുകളെയും മൂടിക്കൊണ്ട് അവിടെ പ്രകാശം, സൂര്യ കോടി പ്രകാശം എന്ന് നമ്മൾ കഴിഞ്ഞതിൽ പറഞ്ഞു. അനേക കോടി സൂര്യന്മാരുടെ പ്രകാശം പോലെയായിരുന്നു അവിടെ. നമുക്കിവിടെ ഒരു സൂര്യന്റെ ചൂട് തന്നെ ഉച്ച നേരത്ത് സഹിക്കാൻ പറ്റുന്നില്ല. ആ പ്രകാശം തന്നെ, അത് അനേകം സൂര്യന്മാരുടെ ആയാൽ എത്രയുണ്ടായിരിക്കും, അതുപോലെയാണ് ഭഗവാൻ കിടന്ന് തിളങ്ങുന്നത്. അതും ആവൃണ്വാന ആവരണം ചെയ്തുകൊണ്ട്, കൂടാതെ ഉദാര മന്ദഹസിതസ്യന്ത പ്രസന്നാണ്, ആ മുഖത്ത് നിന്നും ഇങ്ങനെ പ്രസന്നമായിട്ടുള്ള സുസ്മിത വദനനായിക്കൊണ്ട് ആ ചിരിങ്ങനെ ഒഴുകി വരികയാണ്. അത്രയും പ്രസന്നമായിരിക്കുന്ന ആനന മുഖത്തോടുകൂടിയവനും, അതുപോലെ രാജ കമ്പുഗധാരി പങ്കജധര ശ്രീമദ് ഭുജാമണ്ഡലം, ആ നാല് കൈകളിലും ശംഖ് ചക്രം ഗദ പങ്കജം ധരിച്ചുകൊണ്ടുള്ള ആ ഒരു ഭഗവാനെയാണ് ആ ബ്രഹ്മാവ് കാണുന്നത് എന്ന് പറയാണ്. അങ്ങനെയുള്ള ഭഗവാനെ സൃഷ്ടു തുഷ്ടികരം സന്തോഷത്തോടുകൂടെ സൃഷ്ടി, ആ പ്രപഞ്ച സൃഷ്ടിക്ക് ബ്രഹ്മാവിനെ നയിക്കാനായിക്കൊണ്ട് എത്തിയിരിക്കുകയാണ് ഭഗവാൻ. വപുഹു, അങ്ങനെയുള്ള ഭഗവാനെ അല്ലയോ വിഭോ, വപുഹു ആ ശരീരം, തവ വപുഹു അങ്ങയുടെ ശരീരം, മദ് രോഗം എന്റെ രോഗത്തെ ഉദ്വാസയേത് മാറ്റിയാലെന്ന് പറയാണ്. അപ്പൊ ഭട്ടതിരിപ്പാട് ഇവിടെ ഈ ദശകത്തിലെ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറെ സോപ്പിടും, കുറെ ഭഗവാനെ നല്ല പോലെ വർണ്ണിക്കും, അത് കഴിഞ്ഞ് പറയും എന്റെ രോഗത്തെ മാറ്റിത്തരണേന്ന് പറയാണ് ചെയ്യുന്നത്. അപ്പൊ ഭഗവാന്റെ ഒരു ശോഭയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. നേരത്തെ ശ്ലോകത്തിലും ഇത് തന്നെയാണ് പറഞ്ഞത്. ബ്രഹ്മാവ് ആ വിഷ്ണുവിനെ കണ്ട രൂപമാണ് ഇവിടെ വർണ്ണിക്കുന്നത്. അടുത്തതായിട്ടുള്ള ശ്ലോകത്തിലേക്ക് പോകാം. ശ്ലോകം 9 പദച്ഛേദം. ദൃഷ്ട്വാ സംഭൃത സംഭ്രമഃ കമലഭൂഃ ത്വത് പാദ പാദോരുഹേ
ഹർഷ ആവേശ വശം വദോ വിപതിതഃ പ്രീത്യ കൃതാർത്ഥി ഭവൻ ജായാസി ഏവ മനീഷിതം മമ വിഭോ ജ്ഞാനം തത് ആപാദയ ദ്വൈത അദ്വൈത ദ്വൈതാദ്വൈത ദ്വൈത അദ്വൈത ഭവത് സ്വരൂപപരം ഇതി ആജഷ്ട തം ത്വാം ഭജേ. ശ്ലോകം നോക്കാം. ദൃഷ്ട്വാ സംഭ്രദ സംഭ്രമ കമലഹോഹ ത്വത്പാദ പാഥോരുഹേ ദൃഷ്ട്വാ സംഭ്രദ സംഭ്രമ കമലഭൂ ത്വത്പാദ പാഥോരുഹേ ഹർഷാവേശ വശം വദോ നിപതിത പ്രീത്യാ കൃതാർത്ഥി ഭവൻ ഹർഷാവേശ വശം വദോ നിപതിത പ്രീത്യാ കൃതാർത്ഥി ഭവൻ ജാനാസ്യേവ്യ മനീഷിതം മമ വിഭോ ജ്ഞാനം തദാപാദയ ജാനാസ്യേവ മനീഷിതം മമ വിഭോ ജ്ഞാനം തദാപാദയ ദ്വൈതാദ്വൈത ഭവസ്വരൂപ പരമേത് ആചേഷ്ടതം ത്വാം ഭജേ ദ്വൈതാദ്വൈതഭവത്സ്വരൂപപരമിത്യാചേഷ്ടതം ത്വാം ഭജേ ദൃഷ്ട്വാ സംഭ്രദ സംഭ്രമ കമലഭൂ ത്വത്പാദപാഥോരുഹേ ഹർഷാവേശ വശം വദോ നിപതിത പ്രീത്യാ കൃതാർത്ഥി ഭവൻ ദൃഷ്ട്വാ സംഭ്രത സംഭ്രമ കമലഭൂ ത്വത്പാദപാഥോരുഹേ ഹർഷാവേശ വശം വദോ നിപതിതഃ പ്രീത്യാ കൃതാർത്ഥി ഭവൻ ജാനാസ്യേവ്യ മനീഷിതം മമ വിഭോ ജ്ഞാനം തദാപാദയ ദ്വൈതാദ്വൈത ഭവ സ്വരൂപ പരമേത്യാജഷ്ടതം ത്വാം ഭജേ ജാനാസ്യേവ മനീഷിതം മമ വിഭോ ജ്ഞാനം തദാപാദയ ദ്വൈതാദ്വൈത ഭവത് സ്വരൂപ പരമിത്യാചഷ്ടതം ത്വാം ഭജേ ദൃഷ്ട്വാ സംഭ്രദ സംഭ്രമ കമലഭൂ ത്വത്പാദ പാഥോരുഹേ ഹർഷാവേശ വശം വദോ നിപതിത പ്രീത്യാ കൃതാർത്ഥി ഭവൻ ജാനാസ്യേവ്യ മനീഷിതം മമ വിഭോ ജ്ഞാനം തദാപാദയ ദ്വൈതാദ്വൈത ഭവ സ്വരൂപ പരമേത്യാചഷ്ടതം ത്വാം ഭജേ ദൃഷ്ട്വാ സംഭ്രത സംഭ്രമ കമലഭൂ ത്വത്പാദ പാഥോരുഹേ ഹർഷാവേശ വശം വദോ നിപതിതഃ പ്രീത്യാ കൃതാർത്ഥി ഭവൻ ജാനാസ്യേവ മനീഷിതം മമ വിഭോ ജ്ഞാനം തദാപാദയ ദ്വൈതാദ്വൈത ഭവത് സ്വരൂപ പരമിത്യാചഷ്ടതം ത്വാം ഭജേ. ഇവിടെ ബ്രഹ്മാവിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. ബ്രഹ്മാവ് ആ വിഷ്ണുവിന്റെ ആ വിശ്വരൂപ ദർശനം കിട്ടിയപ്പോ എന്തായി? ആദ്യം തന്നെ കമലഭൂഹു ബ്രഹ്മാവ് ദൃഷ്ട്വാ ആ രൂപം കണ്ടിട്ട് സംഭ്രമഹ സംഭൃത സംഭ്രമത്തോടുകൂടെ പെട്ടെന്ന് അങ്ങ് ഒരു സംഭ്രമായി. അത് വിശ്വസിക്കാൻ വയ്യാത്തൊരു രൂപമായിരുന്നു. അങ്ങനെ കണ്ടപ്പോൾ പിന്നെ ശാന്തമായിക്കൊണ്ട് എന്ത് ചെയ്തു? ഹർഷാവേശ വശം വധു നിപതിതഹ ആ പാദ പാദോരുഹേ ഭഗവാന്റെ ആ പാദത്തില് അങ്ങനെ നീണ്ട് ദണ്ഡ നമസ്കാരം ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കേണ്ട ഒരു കാര്യം ഇങ്ങോട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന്
അത് നമുക്ക് വിശ്വസിക്കാൻ പ്രയാസം. ഇപ്പൊ എന്തിനാ പറയണേ, നമ്മൾ വീട്ടിൽ എന്തെങ്കിലും ഒരു കുക്കിംഗ് ചെയ്യാണ്, വാതില് തുറന്നു കിടക്കണ്ട്, കുട്ടികള് പുറത്തുപോയി പെട്ടെന്ന് വന്ന് നമ്മളെ ഒന്ന് വിളിച്ചാൽ മതി, നമ്മൾ ആദ്യം ഒന്ന് ഞെട്ടും, പിന്നെ പറയും നമ്മൾ അയ്യോ എന്തിനാ എന്നെ പേടിപ്പിച്ചേന്ന്. നമ്മൾ ആദ്യം ഒന്ന് പേടിക്കുന്നു അല്ലെ, പിന്നെ നമ്മള് പൂർണ്ണസ്ഥിതി ആ സ്ഥിതിയിലാവും. അത് കഴിഞ്ഞ് ആ ബ്രഹ്മാവ് ഭഗവാന്റെ പാദത്തിൽ അങ്ങോട്ട് നീണ്ട നമസ്കാരം ചെയ്യാണ് ചെയ്യുന്നത്. ജാനാസ്യേവ മനീഷിതം മമ വിഭോ ജ്ഞാനം തഥാ പാദയ, എന്നിട്ട് പറയാണ് ഭഗവാനെ എന്റെ ഉള്ളിലെ മനീഷിതങ്ങൾ, എന്റെ ഉള്ളിലെ കാര്യങ്ങളെല്ലാം ഭഗവാന് അറിയാം. എന്നിട്ട് പിന്നെ പറയാണ് ദ്വൈതഭവ സ്വരൂപ പരം ഇത്യാചഷ്ടതം ത്വാം ഭജേ. ആ ദ്വൈതവും അദ്വൈതവുമായിട്ടുള്ള കാര്യങ്ങള്, അപ്പൊ എന്താണ് ദ്വൈതം എന്ന് പറഞ്ഞാല്, ഈ പ്രപഞ്ച സൃഷ്ടി തന്നെ എല്ലാം മായയാണ്, എല്ലാം നമുക്ക് രണ്ടായിട്ട് കാണുന്നു. ഇനി അദ്വൈതമായിട്ട് എന്താണ്? ആ ഭഗവാന്റെ ചൈതന്യം, അത് എന്നും നിലനിൽക്കുന്നതാണ്. ഈ പ്രപഞ്ച സൃഷ്ടിക്ക് മുന്നേയും ഉണ്ടായിരുന്നു, അത് പ്രപഞ്ച സൃഷ്ടി നശിച്ചു ഭഗവാനിൽ ലയിക്കുമ്പോഴും ആ ഒരു പരമ ചൈതന്യം അവിടെ എന്നും ഉണ്ടായിരിക്കും, അത് അദ്വൈതമായതാണ്. അപ്പൊ ഭഗവാനെ ബ്രഹ്മാവിന് സൃഷ്ടികാര്യം കൊടുത്തിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ബ്രഹ്മാവ് ആവശ്യപ്പെടുകയാണ്, ഭഗവാനെ എനിക്ക് ആ ദ്വൈതവും അദ്വൈതവുമായിട്ടുള്ള ആ ഒരു ജ്ഞാനത്തെ എനിക്ക് പകർന്നു തന്നാലും, എന്നാലല്ലേ ആ സൃഷ്ടികാര്യൊക്കെ നല്ലതായിട്ട് പോകുള്ളൂ എന്ന് പറയാണ് ഇവിടെ ബ്രഹ്മ പറയാണ്. സർവവ്യാപിയാണ് അങ്ങ്, അങ്ങയോട് ഞാൻ ഒന്നും പറയേണ്ട കാര്യമില്ല, എന്നാലും ജ്ഞാനത്തെയോ എനിക്ക് ഉപദേശിച്ചരുളിയാലും. അപ്പൊ അവിടെ ഭട്ടതിരിപ്പാടും പറയണം, അങ്ങനെയുള്ള ഭഗവാനെ എന്നെയും അനുഗ്രഹിക്കണേ എന്ന് പറയാണ്. ഇനി നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം. ശ്ലോകം 10 പദച്ഛേദം. ആതാമ്രേ ചരണേ വിനമ്രം അഥ തം ഹസ്തേന ഹസ്തേ സ്പൃശൻ ബോധഃ തേ ഭവിത ന സർഗ വിധിഃ ബന്ധഃ അപി സംജായതേ ഇതി ആപാശ്യ ഇത്യാപാശ്യ ഇതി ആപാശ്യ ഗിരം പ്രദോഷ്യ നിതരാം തത് ചിത്തഗൂഢഃ സ്വയം സൃഷ്ടൗ തം സമുദൈഃ അയഃ സ ഭഗവൻ ഉല്ലാസയോ ആദാമ്രേ ചരണേ വിനമ്രമഥതം ഹസ്തേന ഹസ്തേ സ്പൃശൻ ആതാമ്രേ ചരണേ വിനമ്രമഥതം ഹസ്തേന ഹസ്തേ സ്പൃശൻ ബോധസ്തേ ഭവിത ന സർഗ വിധിഃ ബന്ധോപി സംജായതേ ബോധസ്തേ ഭവിത ന സർഗ വിധിഃ ബന്ധോപി സംജായതേ ഇത്യാപാശ്യ ഗിരം പ്രദോഷ്യ നിതരാം തച്ചിത്തഗൂഢ സ്വയം ഇത്യാഭാഷ്യഗിരം പ്രതോഷ്യ നിതരാം തച്ചിത്തഗൂഢ സ്വയം സൃഷ്ടൗ തം സമുദൈരയ സ ഭഗവൻ ഉല്ലാസയോല്ലാഘതാം സൃഷ്ടൗ തം സമുദൈരയ സ ഭഗവൻ ഉല്ലാസയോല്ലാഘതാം ആതാമ്രേ ചരണേ വിനമ്രമഥതം ഹസ്തേന ഹസ്തേ സ്പൃശൻ ബോധസ്തേ ഭവിതാന സർഗ വിധിഃ ബന്ധോപി സംജായതേ ആതാമ്രേ ചരണേ വിനമ്രമഥതം ഹസ്തേന ഹസ്തേ സ്പൃശൻ ബോധസ്തേ ഭവിതാന സർഗ വിധിഭിഃ ബന്ധോപി സഞ്ജായതേ.
ഇത്യാപാശ്യ ഗിരം പ്രദോഷ്യ നിതരാം തച്ചിത്ത ഗൂഢസ്വയം സൃഷ്ടൗ തം സമുദൈരയെ സ ഭഗവൻ ഉല്ലാസയോലാഘതാം. ഇത്യാഭാഷ്യ ഗിരം പ്രതോഷ്യ നിതരാം തച്ചിത്ത ഗൂഢസ്വയം സൃഷ്ടൗതം സമുദൈരയ സ ഭഗവൻ ഉല്ലാസയോല്ലാഘതാം. ആതാമ്രേ ചരണേ വിനമ്രമധതം ഹസ്തേന ഹസ്തേ സ്പൃശൻ ബോധസ്തേ ഭവിതാന സർഗവിധിഭിഃ ബന്ധോഭി സംജായതേ. ഇത്യാപാശ്യ ഗിരം പ്രദോഷ്യ നിതരാം തച്ചിത്ത ഗൂഢസ്വയം സൃഷ്ടൗ തം സമുദൈരയ സ ഭഗവൻ ഉല്ലാസയോല്ലാഘതാം. ആതാമ്രേ ചരണേ വിനമ്രമധതം ഹസ്തേന ഹസ്തേ സ്പൃശൻ ബോധസ്തേ ഭവിതാന സർഗവിധിഭിഃ ബന്ധോപി സംജായതേ. ഇത്യാഭാഷ്യ ഗിരം പ്രതോഷ്യ നിതരാം തച്ചിത്ത ഗൂഢസ്വയം സൃഷ്ടൗ തം സമുദൈരയ സ ഭഗവൻ ഉല്ലാസയോല്ലാഘതാം. അങ്ങനെ ഇവിടെ പറയാണ്, ആ താമ്രേ ചരണേ, ഭഗവാന്റെ ചരണങ്ങൾ എങ്ങനെയാ, ചെമ്പിന്റെ നിറത്തിലാണ്, ചുമന്നിരിക്കുകയാണ്, ചുമന്ന ചെന്താമര പോലെ. ആ ചുമന്നിരിക്കുന്ന ആ പാദത്തിൽ നമസ്കരിക്കുന്ന ബ്രഹ്മാവിനെ ഭഗവാൻ ഹസ്തേന ഹസ്തേ സ്പൃശൻ, ഹസ്തേന കൈകൊണ്ട്, ഹസ്തേ സ്പൃശൻ ബ്രഹ്മാവിന്റെ കൈ പിടിച്ചുകൊണ്ട് എഴുന്നേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പറയുന്നു, ആഗ്രഹിച്ചതുപോലെ ജ്ഞാനം ലഭിക്കട്ടെ എന്ന്. ബോധസ്തേ ഭവിത, ബോധം നിലനിർത്തിക്കൊണ്ട്, അതുപോലെ തന്നെ സർഗവിധിബി ബന്ധോബി സംജായത്തെ, ബന്ധങ്ങളൊന്നും ഇല്ലാതെ, മമതകളൊന്നും ഇല്ലാതെ സർഗവിധിബിഹി ആ സൃഷ്ടികർമ്മം നടക്കട്ടെ എന്ന് അനുഗ്രഹിച്ച് അരുളുകയാണ് ചെയ്യുന്നത്. ഇത്യാഭാഷ്യ ഗിരം പ്രതോഷ്യ നിതരാം, ഇങ്ങനെ പറഞ്ഞു കൊണ്ട് ഭഗവാൻ എന്താണ് ചെയ്യുന്നത്? ആ ഭഗവാന്റെ കർമ്മം തന്നെയാണ് സൃഷ്ടി എന്നുള്ളത് കൊണ്ടായിരിക്കാം ഭഗവാൻ ആ ബ്രഹ്മാവിന്റെ മനസ്സിനുള്ളിൽ തത് ചിത്ത ഗൂഢ സ്വയം, സ്വയം ഭഗവാൻ സ്വയം ബ്രഹ്മാവിന്റെ ചിത്തത്തില് ഗൂഢ എന്ന് പറഞ്ഞാൽ ഒളിഞ്ഞുകൊണ്ട്, സൃഷ്ടൗ തം തം ബ്രഹ്മാവിനെ സൃഷ്ടിയിൽ സമുദൈഹി അയസ ഭഗവൻ ഉല്ലാസയോല്ലാഗത, അവിടെ ഒളിഞ്ഞിരുന്നു കൊണ്ട് ആ സൃഷ്ടികർമ്മത്തില് ഭഗവാനെ ബ്രഹ്മാവിനെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ബ്രഹ്മാവ് എന്താണ്, നമ്മുടെ ഒരു സമഷ്ടി സ്വരൂപനാണ് ബ്രഹ്മാവ്. അങ്ങനെ ഇരിക്കെ നമുക്കായി ബ്രഹ്മാവ് പ്രാർത്ഥിക്കുകയാണ്, ബ്രഹ്മദേവനെ സന്തോഷിപ്പിച്ച് ആ ബ്രഹ്മാവിന്റെ ഹൃദയത്തിൽ വസിച്ചു, അങ്ങനെ സൃഷ്ടിക്കായിക്കൊണ്ട് ബ്രഹ്മാവിനെ പ്രേരിപ്പിക്കുകയാണ് ഭഗവാൻ ചെയ്യുന്നത്. അപ്പൊ സൃഷ്ടി ചെയ്യുമ്പോ പരിചയമില്ലാത്ത കാര്യമാണ്, അപ്പൊ ഭഗവാന്റെ സഹായം കൂടിയേ തീരൂ എന്നുള്ളത് കൊണ്ടായിരിക്കാം ഭഗവാൻ അവിടെ ചെന്ന്. ആദ്യമായി സൃഷ്ടിക്കുന്നതാണ്, നാല് പുത്രന്മാരെ സൃഷ്ടിക്കും ബ്രഹ്മാവ്, സനന്ദൻ, സനകൻ, സനൽകുമാരൻ, അങ്ങനെ നാല് പുത്രന്മാരെ സൃഷ്ടിക്കും. അപ്പോ എന്തായിരുന്നു, വംശവർദ്ധനവായിരുന്നു, സൃഷ്ടികർമ്മം വർദ്ധിപ്പിക്കുക എന്നുള്ളതായിരുന്നു ബ്രഹ്മാവിന്റെ ഉദ്ദേശം. പക്ഷെ അത് നടന്നില്ല, നാലു പേരും വേറെ തരത്തിലാണ് പോയത്. അവർക്ക് ഈശ്വര വിചാരമായിരുന്നു, അവര് പറഞ്ഞു അച്ഛന്റെ ആ കാര്യത്തിന് ഞങ്ങൾ കൂട്ടുനിൽക്കില്ല. ഇതിനെ നാരദനും കൂട്ടുണ്ടായിരുന്നു. അപ്പൊ നാരദൻ പറഞ്ഞു എന്ന് പറഞ്ഞ ബ്രഹ്മാവ് നാരദനെ ശപിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവര് അതിലൊന്നും സഹകരിക്കാതെ, ബ്രഹ്മാവിനോട് സഹകരിക്കാതെ പുറത്തു പോവാണ് ചെയ്യുന്നത്, ദീർഘയാത്ര ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെ കോപിഷ്ഠനായ ബ്രഹ്മാവ് വീണ്ടും 11, ആ കോപത്തിൽ നിന്ന് ഉത്ഭവിച്ചവരാണ് 11 ഏകാദശ രുദ്രന്മാര് എന്നറിയപ്പെടുന്നത്. അപ്പൊ സൃഷ്ടികർമ്മത്തിന് ഭഗവാൻ എന്ന് വെച്ചാൽ എന്താണ്, ഇവിടെ നടക്കുന്നതെല്ലാം
ഭഗവാൻ അറിഞ്ഞുകൊണ്ടാണ് ഏതൊരു കാര്യവും ഭഗവാന്റെ കർമ്മം തന്നെയാണ്, അത് ഭഗവാൻ പലർക്കായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ബ്രഹ്മാവിന് സൃഷ്ടികർമ്മം കൊടുത്തു, പക്ഷേ ഭഗവാന്റെ മേൽനോട്ടം അവിടെയുണ്ട്. അതാണല്ലോ മനസ്സിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത്. ആ വേണ്ട പോലെയേ ഒക്കെ വേണ്ട പോലെ മാത്രമേ എല്ലാം സംഭവിക്കുള്ളൂ. ഇപ്പൊ ലക്ഷ്മി ദേവി വരണമാല്യം ഇട്ടു എന്ന് പറഞ്ഞു. നമ്മള് വിചാരിക്കും, പലരും പറയണ കേട്ടോ, ഓ ഞാന് വിചാരിക്കാത്തൊരു ഭർത്താവിനെ കിട്ടിയിരുന്നു. അങ്ങനെ നമുക്ക് പറയാൻ സാധ്യല്ല. കാരണം ആ ഭഗവാൻ നമ്മൾ വരുന്നതിന് മുമ്പ് ആരൊക്കെ കൂടെ യോജിക്കണം, എന്തൊക്കെ ഇവിടെ ചെയ്യണം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ കർമ്മഫലം അനുസരിച്ചിട്ടാണ് നമുക്ക് ഒരാളെ കിട്ടുന്നത്. അപ്പൊ നമ്മൾ ഒരിക്കലും ആ ഒരു ചിന്ത നല്ലതല്ല. കുറെ പേര് പറയണ്ട, ചിലവർക്ക് പറയും അയ്യോ എനിക്ക് നല്ല നല്ല ആലോചന വന്നു, പക്ഷെ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. എന്നാലും പിന്നെ നല്ലതായോ ഒന്നും പറയില്ലേ എന്തെങ്കിലും. പക്ഷെ നമ്മളുടെ കടമയാണ് ആ എന്തെങ്കിലും നമുക്ക്, ഒരാളും മോശമല്ല, പക്ഷെ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം ഉണ്ടെങ്കിൽ അതിനെ മാറ്റിയെടുക്കുക എന്നുള്ളത് നമ്മളുടെ ഉത്തരവാദിത്വമാണ്. അങ്ങനെ മറ്റുള്ളവരെ പറയാതിരിക്കാൻ ശ്രമിക്കുക, നല്ല ചിന്തയോടുകൂടെ നമ്മള് മുന്നോട്ട് പോകണം എന്നൊക്കെയാണ് ഇപ്പൊ ഇവിടെ നിന്ന് മനസ്സിലാകുന്നത്. അപ്പൊ ഇവിടെ ലക്ഷ്മിയുടെ പറയണ്ടായി, ലക്ഷ്മിയുടെ ആ ഒരു ഭംഗി അതാണ് ആറാമത്തെ ശ്ലോകത്തിൽ വിവരിച്ചത്. അത് കഴിഞ്ഞ് ആ ഭഗവാന്റെ ഒരു വർണ്ണനയായിരുന്നു. ഭഗവാന്റെ എത്ര പറഞ്ഞാലും തീരില്ല, എവിടെ നോക്കിയാലും ഭഗവാന്റെ ആ ഒരു വർണ്ണന, ആ ഒരു സൗന്ദര്യം പറഞ്ഞാലൊന്നും അവസാനിക്കാത്തത് തന്നെ. ഇനി അവസാനത്തെ ദശകത്തിൽ കാണാം നമുക്ക് അതുപോലെ ഓരോരോ പാർട്ടായിട്ട്. അത് കഴിഞ്ഞ് ഭഗവാന്റെ ആ ശംഖചക്ര ഗദാധാരിയായ ആ ഒരു രൂപം, സൗന്ദര്യമായിട്ടുള്ള ആ എന്താണ് തിളങ്ങുന്ന രൂപം, ആ പ്രകാശം കൊണ്ട് തന്നെ എല്ലാം മൂടി ആവരണം ചെയ്യത്തക്ക വിധത്തിലുള്ള ഒരു പ്രകാശമയമായ ഭഗവാന്റെ ആ രൂപമാണ് എട്ടാമത്തെ ദശകത്തില് വർണ്ണിച്ചത്. അത് കഴിഞ്ഞ് ആ ബ്രഹ്മാവ് കാണുകയാണ്, കാണുമ്പോ ഒന്ന് സംഭ്രമമായി. അത് കഴിഞ്ഞ് നോർമലായിട്ട് എന്ത് ചെയ്തു, ഭഗവാനെ സാഷ്ടാംഗം വണങ്ങി. അതിന് ശേഷം ആ ഭഗവാൻ തന്നെ ആ ബ്രഹ്മാവിന്റെ കൈ പിടിച്ചുകൊണ്ട് എഴുന്നേൽപ്പിച്ചു. അങ്ങനെ സർഗവിധിക്കായി, അങ്ങനെ സൃഷ്ടികർമ്മത്തിനായി ഭഗവാന്റെ സഹായത്തോടുകൂടെ ആ ബ്രഹ്മാവ് അതിനൊരുങ്ങാണ് ചെയ്യുന്നത്. അങ്ങനെ അപ്പോ ഇവിടെ വട്ടതിരിപ്പാട് പറയാണ്, അങ്ങനെയുള്ള ഭഗവാനെ എന്റെയും രോഗപീഠകളെല്ലാം മാറ്റി തരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ ഈ ഒരു നാരായണീയം കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് രോഗപീഠകളൊന്നും ഇല്ലാത്ത ഒരു ശാന്ത സുന്ദരമായ ഒരു ജീവിതമാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. സമാധാനം, നമുക്ക് രോഗങ്ങൾ ഇല്ലാതിരുന്നാൽ തന്നെ നമ്മൾ പൂർണ്ണ സന്തോഷവതികളും സന്തോഷവാന്മാരും ആയിത്തീരുന്നു അല്ലെ. ഇപ്പൊ ലക്ഷ്മി ദേവിയും അതുകൊണ്ടാണ് ഭഗവാനെ പാദ സേവ ചെയ്ത് അങ്ങനെ പോവാണ്. അപ്പൊ ചിലവരൊക്കെ ആർത്ത് വിളിക്കും, ഭഗവാനെ ഭക്തന്മാരൊക്കെ വിളിച്ചു കഴിയുമ്പോ ഒന്ന് ഓടി വരും, മിന്നൽ കൊടി പോലെ ഓടി വന്ന് എന്തെങ്കിലും കൊടുക്കേണ്ട, അർഹതപ്പെട്ടവരാണെങ്കിൽ മാത്രം കൊടുത്തുകൊണ്ട് പിന്നെ ഓടിപ്പോവാണ്. എവിടെയാണ് ലക്ഷ്യം? ആ വൈകുണ്ഠത്തിലെ ഭഗവാന്റെ പാദസേവ ചെയ്യാൻ. ഭഗവാൻ കൊടുത്തിട്ടുണ്ട് തന്റെ വാമഭാഗം ലക്ഷ്മി ദേവിക്ക് കൊടുത്തിട്ടുണ്ട്, വിളയാടാനായി ശ്രീവത്സം അവിടെയുണ്ട്. അപ്പൊ അങ്ങനെ ഇരുന്നാലും ദേവിക്ക് എപ്പോഴും ഭഗവാനെ പാദസേവ ചെയ്യുക എന്നുള്ളൊരു ദൗത്യമാണ് ദേവി എപ്പോഴും ആഗ്രഹിക്കുന്നത്. ഇതിൽ നിന്നൊക്കെ നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുക. അതുകൊണ്ടായിരിക്കല്ലേ പുരുഷന്മാർക്ക് ഇടതുഭാഗത്ത് പോക്കറ്റ് വെച്ചിരിക്കുന്നത്, ആ പൈസയൊക്കെ നിക്ഷേപിക്കാനായിരിക്കും ലക്ഷ്മി ഭഗവതിയെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കാനായിരിക്കും. പക്ഷെ ഇപ്പൊ ഒന്ന് സ്ത്രീകളാണെങ്കിൽ ഒക്കെ ഈ താഴെയാണ് കാണുന്നത്, അവിടെ ലക്ഷ്മി എത്തുന്നുണ്ടോന്ന് അറിയില്ല. ഓക്കെ, എന്തായാലും ഇത്രയൊക്കെ പറയാൻ സാധിച്ചതിൽ നന്ദി. ഇതിനവസരം തന്ന എല്ലാവർക്കും എന്റെ നമസ്കാരം, നന്ദി, ഹരി ഓം. ഹരി ഓം. ഒക്കെ സമർപ്പിക്കണ്ടേ, നമ്മൾ ഒരു ചാപ്റ്റർ വായിച്ചല്ലേ. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ, സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം അക്ക. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി.
ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഇവിടെ ഇന്ന് വളരെ ഭക്തിയോടുകൂടി ചാൻറ്റിങ് ഗൈഡൻസ് വളരെ സ്പുടതയോടും കൂടി ചാൻറ്റിങ് ഗൈഡൻസ് ചെയ്ത കെ സി കിഷോമാരൊക്കെ എൻ്റെ പേരിലും സമിതിയുടെ പേരിലും നന്ദി രേഖപ്പെടുത്തും. അതുപോലെ തന്നെ റെപ്പിറ്റീഷൻ ചെയ്ത സിന്ധു അക്കയ്ക്കും എൻ്റെ പേരിലും സമിതിയുടെ പേരിലും നന്ദി രേഖപ്പെടുത്തും. പിന്നെ അർത്ഥവും വിശദീകരണവും വളരെ ഭംഗിയായി സാധാരണക്കാർക്ക് മനസ്സിലാകുന്നത് പോലെ വിശദീകരിച്ചു തന്ന രമാക്കയ്ക്കും സമിതിയുടെ പേരിലും എൻ്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. ബാക്കപ്പായി വന്ന സിന്ധു അനന്തു അക്കയ്ക്ക് സമിതിയുടെ പേരിലും എൻ്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. ഹരി ഓം. ഓം സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിദ് ദുഃഖഭാക് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തിഃ. ഹരിഃ ഓം.